الله ويندى بشدة قرآن فريقيان كليا إذا دكت الأرل دكنا دكا وجاء ربك والملك صفا صفا الله പറയുകയാണ് കല്ല നിങ്ങൾ ചിന്തിക്കും പോലെ അല്ലടാ കാര്യങ്ങളുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതല്ല പൊന്നുമോനെ കാര്യങ്ങളൊന്നും നിങ്ങൾ വിലയിരുത്തിയതല്ല കാര്യങ്ങളൊന്നും പിന്നെയോ ഇതാ ദുഃഖത്തിൽ അറളുടക്കന ദക്കാ ഈ ഭൂമിയെ പൊടിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പൊടിയാക്കിയിട്ട് അല്ലാഹു തആല തകിടം മറിച്ചു കഴിഞ്ഞാൽ ഇതിനെയെല്ലാം തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ വജാ റബ്ബുക നിന്റെ അല്ലാഹു ഹാജരാവുകയാണ് ഏറ്റവും വലിയ ഹാക്കിമായ നീതിമാനായ പടച്ചതമ്പുരാൻ അതാ അഹങ്കാരത്തോടുകൂടി പടച്ചവന്റെ കോടതിയിലേക്ക് ഹാജരാവുകയാ ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യരെല്ലാവരെയും അല്ലാഹു അവിടെ ഹാജരാക്കുകയാണ് ഒരാൾ വന്ന് കാല് പിന്നോട്ട് വെക്കാൻ കഴിയാറ് ആ നിരയിൽ നിന്ന് മാറാൻ കഴിയാറ് നാല് ഭാഗത്ത് ചുറ്റും അതിലുപോലെ അള്ളാഹുവിന്റെ മാലാകമാര് അണിയണിയായി വരി വരിയായി നിരനിരയായി ലൈൻ ലൈനായി നിൽക്കുമ്പോ ഇതാ സഹോദരങ്ങളെ ശബ്ദം കേൾക്കുകയാണ് നരകം കൊണ്ടുവരുന്ന ശബ്ദമാണ് അള്ളാഹുവിന്റെ കെട്ടിയാളുന്ന ഭീകരമായ ഭീപലസമായ കഠിനമായ നരകത്തെ കൊണ്ടുവരികയാ ആ സമയത്തരാ നരകത്തെ അള്ളാഹു കൊണ്ടുവരികയാ ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ബോധം ഉണരുകയാണ് ആ സമയത്ത് നമ്മൾ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ് അല്ലാഹു പറയുന്നു ആ സമയത്താണ് മനുഷ്യന് ബോധം വരിക ആ സമയത്താണ് മനുഷ്യന് ചിന്തിക്കുന്നത് അല്ലാഹു ആക്ഷേപ സ്വരത്തിൽ ചോദിക്കുകയാണ് ഇപ്പൊ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോടോ ഇപ്പൊ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ചിന്തിച്ചിട്ട് വല്ല അർത്ഥമുണ്ടോ ആ സമയത്താണ് ഒന്നാമത്തെ വിലാപം വരുന്നത് ആ സമയത്താണ് എന്റെയും നിങ്ങളുടെയും നാവിലൂടെ ഒന്നാമത്തെ വിലാപം വരുന്നത് അവിടെ ഞാനും നിങ്ങളും വിലപിക്കുകയാണ് നിലവിളിക്കുകയാണ് അല്ലാഹുവേ ശരീരത്തിൽ ചൂടുണ്ടായിരുന്നപ്പോ എന്റെ ശരീരത്തിൽ നിന്ന് റോഗ് വിട പറയുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്തെങ്കിലും ചെയ്യണമായിരുന്നല്ലോ പടച്ചവനെ കഴിഞ്ഞുപോയ ജീവിതകാലത്ത് ഞാൻ എന്തെല്ലാം സുഹൃതങ്ങൾക്ക് എനിക്ക് അവസരമുണ്ടായിരുന്നു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നല്ലോ ഒന്നാമത്തെ വിലാപം എന്റെ സഹോദരങ്ങളെ അവിടെയാണ് ആ വിലാപത്തിന് വിഫലമാണ് നിഷ്ഫലമാണ് പ്രയോജനമില്ല യാതൊരു കാരണവും ഇല്ലാത്ത ആ വിലാപം ഒരിക്കലും നമുക്ക് വിജയം തരികയില്ല ആ വിലാപം കൊണ്ട് യാതൊരു ഗുണവും നമുക്ക് ഉണ്ടാവുകയില്ല ആ വിലാപം നമ്മൾ കാലേക്കോട്ടി മനസ്സിലാക്കിയിട്ട് ഭൂമി ലോകത്ത് വെച്ച് അമലുകൾ ചെയ്യലാ വേണ്ടത് സഹോദരങ്ങളെ നിങ്ങൾക്കറിയുമോ മഹാനായ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമലേതെന്ന് പറഞ്ഞു തരുമോ നബിയെ നല്ല അമലുകളെ എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകനെ വിശദീകരിച്ചു കൊടുത്ത അമലേതെന്നറിയോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് ആരാണ് അബൂദർ എന്നറിയോ ജീവിതത്തിൽ ഒരുപാട് നന്നാകണമെന്ന് കൊതിച്ച മനുഷ്യനാണ് ആ ഗഫാർ ഗോത്രത്തിലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാ മുസ്ലിമായതിനു ശേഷം കടകമ്പോളങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചയാളാ ഇനി എനിക്ക് കച്ചവടം വേണ്ട എന്ന് തീരുമാനിച്ചയാളാ എന്റെ പ്രിയപ്പെട്ടവരെല്ലാം മുന്നേറിയിട്ട് അമലുകൾ വാരി കൂട്ടുമ്പോ ഈ പാവപ്പെട്ട അബൂദർ അമലുകളിൽ കുറവ് വന്നു പോയവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങളെല്ലാം പൂട്ടി സീല് വെച്ചിട്ട് പള്ളിയെ ശരണമെന്ന് പറഞ്ഞിരുന്നവരാണ് ആ അബൂദർ ഗഫാരി റളിയല്ലാഹു തആലാനഹു സഹോദരങ്ങളെ തിരുനബിയോട് ചോദിക്കുകയാണ് യാ റസൂലല്ലാ ഏറ്റവും നല്ല അമലേതാണെന്നൊന്ന് വിശദീകരിച്ചു തരുവോ ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ് അള്ളാഹുവിലുള്ള വിശ്വാസവും ധർമ്മസമരവുമാണ് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും ധർമ്മസമരവുമാണ് എന്ന് പറഞ്ഞാൽ ഈമാനും ജിഹാദുമാണ് ഈ വാക്ക് കേൾക്കുമ്പോൾ അർത്ഥം നമ്മളെ തെറ്റിദ്ധാരണയിൽ മൂലം കേൾക്കേണ്ട കാര്യമല്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരം ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജിഹാദ് എന്ന്
പറഞ്ഞാൽ അവനവനോട് ചെയ്യുന്ന ജിഹാദ മാമരംഗോ ചുമ്മാ തണുപ്പത്തെ കിടന്നുറങ്ങുമ്പോ സഹോദരങ്ങളെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ ആ പിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ആ സുബഹി നമസ്കാരത്തിന് വേണ്ടി നീ ചാടി എഴുന്നേറ്റുകൊണ്ട് വെള്ളമെടുത്ത് ഒലുവെടുക്കുമ്പോ ആ ഒലുവെടുക്കുന്നത് ഒരു ജിഹാദ് തന്നെയാ കള്ള കുടിക്കണമെന്ന മോഹം വരുമ്പോ പലിശ വാങ്ങണമെന്ന മോഹം വരുമ്പോ കള്ളപ്പരങ്ങളെ പ്രചരിപ്പിക്കണമെന്ന മോഹം വരുമ്പോ പടച്ചവനെ ഞാൻ ഇതിൽ കൂട്ടു നിൽക്കുന്നവനല്ല എനിക്ക് മദ്യപിക്കാൻ കഴിയില്ല എനിക്ക് പലിശ വാങ്ങാൻ കഴിയില്ല എനിക്ക് കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല ഈ ഒരു ബോധമുണ്ടായിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നവനാരോ അത് തന്നെയാണ് പൊന്നുമയാണ് ജിഹാദ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ജിഹാദിന്റെ വ്യത്യസ്തമായ തലങ്ങളുണ്ട് വിഭിന്നമായ ആശയങ്ങളുണ്ട് സഹോദരങ്ങളെ ഒരുപാട് തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും ജിഹാദിലൂടെ ആ ജിഹാദ് തന്നെയാണ് ഏറ്റവും വലിയ അമൽ ഈമാനാണ് ഏറ്റവും വലിയ അമൽ എന്ന് തന്റെ പ്രിയപ്പെട്ട ശരീരത്തിനായ അബൂദറിനെ പഠിപ്പിക്കുമ്പോ അടിമയെ മോചിപ്പിക്കുന്ന മഹത്വം മനസ്സിലാക്കി അബൂദർ ഇടയ്ക്ക് ചോദിക്കുകയാണ് ഓ പ്രവാചകരെ അടിമയെ മോചിപ്പിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അടിമകളെ മോചിപ്പിക്കുന്ന വലിയ ആരാധനയായി കണ്ടിരുന്ന കാലമാണല്ലോ അടിമ ചന്തയിലും മനുഷ്യനെ വിൽപ്പന ചരക്കാക്കി വെക്കുന്ന കാലമാണ് മാമൻ ചന്തയിലെ മാർക്കറ്റിലെ കാളകളെയും മോരികളെയും വിൽക്കാൻ വെക്കുന്നത് പോലെ മനുഷ്യനെ മാർക്കറ്റിൽ കൊണ്ട് നിരത്തി നിർത്തുന്ന കാലഘട്ടത്തില് വില കൊടുത്തിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യനെ ആ മനുഷ്യനെ അടിമത്വത്തിൽ നിന്ന് ആ മനുഷ്യനെ മോചനം നൽകിയിട്ട് പറഞ്ഞു വിടുന്ന പുണ്യമായ അമലാണല്ലോ അത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റസൂല് പറയുന്നു അബൂദറേ എന്നാ നീ ചെയ്യേണ്ടതെന്തെന്നറിയോ ഒരു പാവപ്പെട്ടവന്റെ ജോലിയിൽ നീ ഒന്ന് സഹായം ചെയ്യാൻ കഴിയോ ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും തൊഴിലെടുത്തുകൊണ്ടിരിക്കുമ്പോ ആ തൊഴിലെടുക്കുന്ന പാവപ്പെട്ടവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് കഴിയോ അതല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത ഒരു പാവപ്പെട്ടവനെ സഹായിച്ചുകൊണ്ട് നിനക്ക് ആ പണിയെടുക്കാൻ കഴിയോ നബിയെ കഴിഞ്ഞാൽ ഞാനത് ചെയ്തോളാ ഇനി അതിലും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയോ സഹോദരങ്ങളെ അമലുകളുടെ കൂട്ടത്തിൽ നമ്മൾ കരുതുന്ന 5 നേരത്തെ നിസ്കാരം മാത്രമല്ല 5 നേരം പള്ളിയിലെ നിസ്കാരം മാത്രമല്ല റമദാൻ മാസത്തിന്റെ വ്രതശുദ്ധി മാത്രമല്ല പരിശുദ്ധമായ ഹറമിൽ ചെന്ന് പരിശുദ്ധമായ ഹജ്ജ് ഉംറയും നിർവഹിക്കല് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ അബൂദറിനോട് പറയാണ് നിനക്ക് അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഒരാളെ സഹായിക്കാൻ നിനക്ക് കഴിയാതെ വന്നാൽ അയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് സാധിക്കാതെ വന്നാ അയാളെ വിഷമിപ്പിക്കാതിരിക്കാൻ നിനക്ക് കഴിയോ നിന്റെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു ചിന്ത കൊണ്ടോ നിന്റെ ഇടപെടൽ കൊണ്ടോ ഒരാളെ സങ്കടപ്പെടുത്താതിരിക്കാൻ നിനക്ക് കഴിയോ അതെനിക്ക് കഴിയും നബിയേ എന്നാൽ അത് ഏറ്റവും വലിയ ധർമ്മമാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ പരലോകത്ത് അല്ലാഹു ഹാജരാകുമ്പോ മലായിക്കത്തുകൾ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോ അല്ലാന്റെ നരകം കൊണ്ടുവരുന്ന സമയത്ത് പടച്ചവനെ ഭൂമി ലോകത്ത് വെച്ച് എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന മനുഷ്യ അവിടെ പോയിട്ട് ചിന്തിക്കലല്ല പെങ്ങളെ അവിടത്തെ വിലാപങ്ങളൊന്നും വിലാപമല്ല അത് ഇവിടെ വെച്ച് ചിന്തിച്ചിട്ടാ മടങ്ങി പോകേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മലക്കിനെ നമ്മുടെ ചാരത്തയക്കുമ്പോ സഹോദരങ്ങളെ നമ്മളടുത്ത് വന്നിട്ട് റൂഹിനോട് പറയുമ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമക്ഷത്തിൽ വന്ന മഹാനായ മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ടല്ലെങ്കിലും മാലാകമാരെ കടന്നു വന്നിട്ട് നമ്മുടെ റൂഹിനെ മംഗളബോധിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് നമ്മുടെ റൂഹ് പറന്നുയരുമ്പോ അതിനു മുമ്പ് ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ ഒന്നും നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇസ്ലാം എത്ര സുന്ദരമാണ് ഇസ്ലാം എത്ര പ്രവിശാലമാണ് അതിന്റെ സങ്കല്പങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു നിനക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആരെയും വിഷമിപ്പിക്കാതിരുന്നൂടെ ആരെയും സങ്കടപ്പെടുത്താതിരുന്നൂടെ അത് ധർമ്മമാണ് അങ്ങനെ അമലുകൾ ചെയ്ത് നിനക്ക് അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നിനക്ക് വിലപിക്കേണ്ടി വരൂല.
അള്ളാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് നിനക്ക് വിലപിക്കേണ്ടി വരൂല. നിനക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അമലുകളൊന്നും നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. നിനക്ക് ആരെയും ഉപദ്രവിക്കാതിരുന്നൂടെ? എത്ര ആളുകൾക്ക് നല്ല മരണം കിട്ടി നമ്മൾ കണ്ടു. ജീവിതത്തിൽ വലിയ സുഹൃതങ്ങൾ ചെയ്ത ആളുകളൊന്നുമല്ല, കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളൊന്നുമല്ല. പലരുടെയും മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഇമാം പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം ഇമാം കൃത്യമായി ആ മയ്യത്തിന്റെ ഗതകാല ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ ഇമാമായിരിക്കും. ആ ഇമാമ് മയ്യത്ത് കൊണ്ടുവച്ചിട്ട് പ്രസംഗിക്കുമ്പോ പറയുന്നത് പള്ളിയിൽ അധികമായി വരുന്ന ആളൊന്നുമായിരിക്കില്ല, റമദാനിൽ കൃത്യമായി നോമ്പ് പിടിക്കുന്ന ആളൊന്നുമാകണമെന്നില്ല, ഒരുപാട് ഹജ്ജും ഉംറയും ചെയ്ത ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ ജീവിതത്തിൽ ഒരാളെയും അവർ ഉപദ്രവിച്ചിട്ടുണ്ടാവൂല. അതാണ് വലിയ ധർമ്മം. അത് ചെയ്യാൻ കഴിയാത്ത ആരാ നമ്മളിടയിലുള്ളത്? നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല, നോമ്പ് ചിലപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സക്കാത്ത് കൊടുക്കാൻ പറ്റത്തക്ക നിലയിൽ സാമ്പത്തികമായ ഏതെങ്കിലുമൊക്കെ ഉയർച്ചകൾ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂലേ? ആരെയും നമുക്ക് ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റൂലേ? ഇത് ഏത് ലോകത്താ നമ്മൾ ജീവിക്കുന്നത്? മനുഷ്യൻ പരസ്പരം പാരവെച്ചും പരസ്പര കുഴി തോണ്ടിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് പരസ്പരം മനുഷ്യരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അബൂദർ എന്ന സഹാബിയോട് പറയുന്നു, സഹാബി വദ്യൻ ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞത്, ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാതിരുന്നൂടെ? ആരെയും സങ്കടപ്പെടുത്താതിരുന്നൂടെ? അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഒരാളെ ഉപദ്രവിക്കാതിരിക്കാൻ കഴിഞ്ഞാൽ, ആർക്കും ഒരു ഭാരമാകാതെ നമുക്ക് മരിക്കാൻ കഴിഞ്ഞാൽ, അത് വലിയൊരു അമലാണ്. എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം, ഇസ്ലാമിന്റെ ആദർശം എത്ര സുന്ദരമാണ്. നമുക്ക് ഒരുപാട് വാരിക്കൂട്ടി, ഒരുപാട് അമലുകൾ ചെയ്ത്, ഒരുപാട് വർഷം നമ്മൾ ജീവിച്ച്, അതൊക്കെ പുണ്യകരം തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരെയും ഉപദ്രവിക്കാതെ, മാനുഷികമായിട്ടുള്ള യാതൊരുവിധ പകപോക്കലുകളും ഇല്ലാതെ, ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ, സഹാബാക്കളുടെ ചരിത്രങ്ങൾ ഒന്നൊന്നായി നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ചെയ്യേണ്ടത് ഇവിടെയാണ്. നമ്മുടെ കബറിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു നോക്കണം, അവർക്ക് തിരിച്ചു വരാൻ, അവർക്ക് മടങ്ങി വരാൻ കഴിയുമെങ്കിൽ അവർ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മോശമായ പ്രവൃത്തി അവർ ചെയ്യില്ല. കാരണം എന്താണ്? അവർ അനുഭവിക്കുകയാണ് ഇപ്പോ ആ സമയത്തുള്ള വിലാപങ്ങളൊന്നും ഫലപ്രദമാകുന്ന അല്ലെങ്കിൽ ഫലം ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ട് അവിടുത്തെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് നമുക്ക് ജീവിതത്തിൽ അമലുകൾ ചെയ്യാൻ കഴിയണം. ആ ഒരു ബോധമായിരുന്നു മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത്. അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്വഹാബിയാണ്. അദ്ദേഹം രോഗിയായി, കഠിനമായ രോഗത്തിനിരയായി കിടക്കുമ്പോ മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. ആ കരച്ചില് കണ്ടിട്ട് പൊന്നുമോന് സഹിക്കാൻ പറ്റിയില്ല. സഹാബാക്കള് പലരും അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ രോഗ സന്ദർശനം നടത്താൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് അവരുടെ മുഖത്ത് നോക്കാതെ അദ്ദേഹം കിടക്കുന്ന കിടക്കയിൽ ആ ചുമരിനോട് മുഖം തിരിച്ചിട്ട് പൊട്ടിക്കരയുന്ന പിതാവിനോട് മകൻ ചോദിക്കുകയാണ്, വാപ്പാ നിങ്ങൾ സ്വഹാബിയല്ലേ, നിങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് സംതൃപ്തനാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അംറു ബിൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പൊന്നുമോനെ, നീ മനസ്സിലാക്കിയത് പോലെയല്ല. ഈ വാപ്പാടെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പൊന്നുമോനെ, ജീവിതത്തിൽ ഈ വാപ്പ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിച്ചിവിടെ എത്തിച്ചേർന്നത്.
ഒന്നാമത്തെ ഘട്ടം ഈ വാപ്പ വിശ്വാസിയായിരുന്നു. അല്ലാഹുവിനെ അംഗീകരിക്കാത്ത, അഷ്റഫുൽ ഖൽക്കിനെ അംഗീകരിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അന്ന് ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ നരകം ഉറപ്പാകുമായിരുന്നല്ലോ. പിന്നീട് വാപ്പാക്ക് ഹിദായത്ത് അല്ലാഹു തന്നു. വാപ്പ മുസ്ലിമായി, അല്ലാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട അനുചരനായി. അവിടുത്തെ ബൈഅത്തിൽ പങ്കാളിയായി ഞാൻ റസൂലുള്ളാഹിനെ ബൈഅത്ത് ചെയ്യുകയാ. അമ്മ ഞാൻ മരിച്ചില്ല മോനെ, അമ്മ ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എന്റെ റസൂൽ എനിക്ക് മയ്യത്ത് നമസ്കരിക്കുമായിരുന്നല്ലോ. ആളുകളെ പറയുമല്ലോ അംറു ബിൻ അൽആസ് വിജയിച്ചു എന്ന്, അംറു ബിൻ അൽആസ് വിജയിച്ചു എന്ന് ആളുകൾ ഉറക്കെ പറയുമായിരുന്നല്ലോ. നമ്മൾ മരിക്കുമ്പോ ജനങ്ങൾ നല്ലത് പറയണ സഹോദര, എനിക്ക് എന്റെ റബ്ബറിഞ്ഞാ മതി, ഒരു മഖ്ലൂഖും അറിയണ്ട എന്ന് പറയുന്നിടത്തല്ല. ഞാൻ നല്ലവനാണോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാനല്ല പറയേണ്ടത്, നിന്റെ വീടിന്റെ ചാരത്തുള്ള അയൽക്കാരൻ പറയണം നീ നല്ലവനാണോ ചീത്തയാണോ എന്ന്. അവന് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവന് തന്നെയാണ്, അവന് നീ മോശപ്പെട്ടവനെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയാൽ നീ മോശപ്പെട്ടവനാണ്. സഹോദരങ്ങളെ, നമ്മൾ മരിക്കുമ്പോ ആളുകൾ നല്ലത് പറയാനുണ്ടാകണം. വാപ്പ പൊന്നുമോനെ, റസൂലുള്ളാഹിന്റെ കാലത്ത് മരിച്ചിരുന്നെങ്കിൽ ആളുകൾ പറയുമായിരുന്നു അംറു ബിൻ അൽആസ് വിജയിച്ചവനാണ്, അവന് സന്തോഷത്തോടെ മടങ്ങിപ്പോയവനാണെന്ന് പറയുമായിരുന്നല്ലോ. അന്ന് വാപ്പ മരിച്ചില്ല മോനെ. പിന്നീട് വാപ്പ അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലെത്തി. വാപ്പ പിന്നെ ഭരണാധികാരിയായി, ഗവർണറായി, പല പല ഘട്ടങ്ങളിലൂടെ പല പല മേഖലകളിലൂടെ വാപ്പ പിന്നിട്ടോ. ആ പിന്നിട്ട അവസ്ഥയിൽ വാപ്പ ഇന്ന് രോഗബാധിതനായി കിടക്കുകയാ. എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ എനിക്കറിയില്ലല്ലോ മോനെ. മരിക്കുന്ന സമയത്ത് എനിക്ക് കെലിമ പറയാ കഴിയുമോ അറിയില്ലല്ലോ പൊന്നു മോനെ. സഹോദരങ്ങളെ, ആ സമയത്തെങ്കിലും നമുക്കൊന്ന് തിരിച്ചറിവുണ്ടായ അംറു ബിൻ അൽആസ് റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ സുന്ദരമായ മുഖദാവിലേക്ക് നോക്കിയിരുന്നു, അവിടുത്തെ ചെഞ്ചുണ്ടുകളിലേക്ക് നോക്കിയിരുന്നു, അറിവുകൾ ശേഖരിച്ച പ്രിയപ്പെട്ട സഖാവ, പ്രിയപ്പെട്ട അനുചരനാണ്, പ്രിയപ്പെട്ട സ്വദീർത്യനാണ്. ആ പ്രവാചകന്റെ അനുയായി പോലും മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ച് തന്റെ ഭൗതിക ജീവിതത്തിന്റെ, ഗതകാല ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് മരണപ്പെട്ടതെങ്കിൽ, ആ ഒരു ചിന്ത എന്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ ആദ്യത്തെ വിലാപം പടച്ചവനെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നല്ലോ. കഴിയില്ല പൊന്നുമോനെ, കഴിയില്ല പ്രിയപ്പെട്ടവരെ, കഴിയില്ല. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വിലാപം ആരംഭിക്കുകയാ. അതേത് സമയത്താണെന്നറിയോ സഹോദരങ്ങളെ? രണ്ടാമത്തെ വിലാപത്തെ വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്ന സൂറത്തുൻ നബയിലൂടെയാ. അതേത് സമയത്താണെന്നറിയോ? ഓരോരുത്തരും ഒന്നാമത് നിലവിളിക്കുകയാണ്, എന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് വരേണ്ടതായിരുന്നല്ലോ, കഴിഞ്ഞില്ലല്ലോ പടച്ചവനെ എന്ന് ചിന്തിച്ചതിന് ശേഷം അതാ രണ്ടാമത്തെ നിലവിളി വരികയാണ്. എന്താ രണ്ടാമത്തെ നിലവിളി എന്നറിയോ? മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹു ഖിയാമത്ത് നാളിൽ എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയാ. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ മാത്രമല്ല, സസ്യലതാദികളെ, പക്ഷിപറവാദികളെ, എല്ലാത്തിനെയും അല്ലാഹു അവിടെ ഹാജരാക്കുകയാണ്. ഒന്നുപോലും ജീവജാലങ്ങളിൽ പെടുന്ന ഒന്നുപോലും അവിടെ വരാതിരിക്കില്ല. എല്ലാ ജീവജാലങ്ങളെയും, ഉറുമ്പിൻ കൂട്ടങ്ങളെയും, പറന്നുയരുന്ന പറവക്കൂട്ടങ്ങളെയും, ഹിംസ്ര ജന്തുക്കളെയും എല്ലാം അല്ലാഹു അവന്റെ കോടതിയിൽ ഹാജരാക്കുകയാ. അവിടെ മലായിക്കത്തുകളുണ്ട്, അവിടെ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്. അല്ലാഹുവിന്റെ മുഴുവൻ അടിമകളെയും അല്ലാഹു അവിടെ ഹാജരാക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രതികാര നടപടി ആരംഭിക്കുകയാ. സഹോദരങ്ങളെ, ഒരു ആട് മറ്റൊരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുത്തുകൊണ്ട് ആടിനെ കൊണ്ട് കുത്തിയ ആടിനെ തിരിച്ചു കുത്തിപ്പിക്കുകയാണ് അല്ലാഹു. ഒരു പശു മറ്റൊരു പശുവിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുത്തുകൊണ്ട പശുവിനെ കൊണ്ട് കുത്തിയ പശുവിനെ തിരിച്ചു കുത്തിപ്പിക്കുന്ന പ്രവിശാലമായ പടച്ചവന്റെ നീതിയുടെ കോടതി. ആ കോടതിയിൽ വെച്ച് ഖിസാസിന്റെ നടപടികളെല്ലാം അവസാനിക്കുകയാ. ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും എന്നെ അധിക്ഷേപിച്ചിട്ടുണ്ടോ? അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം എടുത്ത് എനിക്കിടന്നിട്ട് അവസാനം എന്നെ കുറ്റം പറഞ്ഞവന് അവന് തരാൻ അമലുകളില്ലാതെ വന്ന എന്റെ തിന്മകളെല്ലാം എടുത്ത് അവന്റെ മേൽ ചാർത്തി കൊടുക്കുന്ന അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ വെച്ചുകൊണ്ട് ഓരോ മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ആശങ്കയോടെ സംഭീതരായി, പരിഭ്രമചിത്തരായി, വിഷാദ വിഷണ്ണരായി, വ്യാകുല വികുലരായി നിൽക്കുന്ന സമയത്ത് അല്ലാഹു അവന്റെ അമ്ലാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് മൃഗങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ മൃഗങ്ങളോട് പറയുന്നതെന്നറിയോ? മൃഗങ്ങളോട് കൽപ്പനകളൊന്നുമില്ലല്ലോ. മൃഗങ്ങളോട് പ്രത്യേകിച്ച് അല്ലാഹു കൽപ്പനകളൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് നമസ്കാരം
നിസ്കാരമില്ല കാളയ്ക്ക് ഔറത്തു മറയ്ക്കണ്ട പശുവിന് ഔറത്തു മറയ്ക്കണ്ട എരുമയ്ക്ക് നിസ്കാരമില്ല അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് നോമ്പ് പിടിക്കണ്ട അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട ഒന്നും വേണ്ടല്ലോ ഈ മൃഗങ്ങളോട് അല്ലാഹു കൽപ്പിച്ച ഒരേ ഒരു കൽപ്പന യജമാനനായ മനുഷ്യനെ അംഗീകരിക്കണമെന്നുള്ളതാ മനുഷ്യന് വേണ്ടിയാണ് മൃഗങ്ങളെ പടച്ചത് മനുഷ്യന് വേണ്ടിയാണ് മൃഗങ്ങളെ പടച്ചത് പശുവിനെ പടച്ചതും മനുഷ്യന് വേണ്ടിയാണ് കാളയെ പടച്ചതും മനുഷ്യന് വേണ്ടിയാണ് സഹോദരങ്ങളെ തലതിരിഞ്ഞ കാലത്ത് പശുവിന് വേണ്ടി മനുഷ്യൻ തല്ലിക്കൊല്ലപ്പെടുമ്പോ അല്ല മനുഷ്യന് വേണ്ടിയാണ് കാളയെ പടച്ചത് മനുഷ്യന് വേണ്ടിയാണ് പശുവിനെ പടച്ചത് മനുഷ്യന് വേണ്ടിയാണ് പന്നിയെയും നായയെയും അല്ലാഹു പടച്ചത് സഹോദരങ്ങളെ ഈ മനുഷ്യനെ അല്ലാഹു തആല ഉപകാരത്തിന് വേണ്ടി ഇവകളെ സൃഷ്ടിക്കുമ്പോ അവരുടെ കിസാസ് കടിഞ്ഞാല് പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല അവറ്റകളോട് പറയുന്ന വാക്കേദം അറിയോ കൂനു നിങ്ങൾ മണ്ണായി മാറിക്കൊള്ളുക അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് മൃഗങ്ങളും പക്ഷികളും പറവകളും ഇഴജന്തുക്കളല്ല കേവലം പച്ച മണ്ണായി രൂപാന്തരപ്പെടുകയാണ് മണ്ണായി മാറ്റപ്പെടുന്ന സമയത്ത് സഹോദരങ്ങളെ നമ്മുടെ രണ്ടാമത്തെ വിലാപം വരികയാ ഇത് ഖുർആനിലെ അഞ്ച് വിലാപങ്ങളെ പറ്റിയാ ഞാൻ പറയുന്നത് രണ്ടാമത്തെ വിലാപം ആ സമയത്താണ് ഞാനും നിങ്ങളും വിലപിക്കുന്നത് സൂറത്തു നബ അമ്മ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ ഓതി നോക്ക് അല്ല പറയുകയാണ് യൗമയല്ലറുൽ മർഉ മാ ഖദ്ദമ സിയദാ ഓരോരുത്തരും നാളെ അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോൾ തൊട്ടു മുമ്പിലെ ഒന്നാമത്തെ വിലാപത്തിൽ എന്തെങ്കിലും ചെയ്യണമായിരുന്നെന്ന് കൊതിച്ചല്ലോ ആ വിലാപത്തിന് ശേഷം രണ്ടാമത്തെ വിലാപത്തിൽ കയ്യിലൊന്നുമില്ല തമ്പുരാനെ ഒരു അമലും എന്റെ കയ്യിലില്ല ആളുകളെ ഫസാദ് പറഞ്ഞു പരദൂഷണം പറഞ്ഞു ഏഷണി പറഞ്ഞു ഹീബത്ത് പറഞ്ഞു നമീമത്ത് പറഞ്ഞു ആളുകളെ ഇല്ലാത്തത് പറഞ്ഞു അപവാദം പറഞ്ഞു ജനങ്ങളെ മുഴുവനും ബുദ്ധിമുട്ടിച്ചു എടങ്ങേറാക്കി കിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ കയ്യിലെ അമലുകൾ ഒന്നുമില്ല ധാരാളം തിന്മകളുടെ കൂമ്പാര സമുദ്രത്തിന്റെ സാഗരത്തിന്റെ നുരകൾ പോലെ തിരമാലകളുടെ പതകൾ പോലെ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ കർമ്മ പുസ്തകത്തിൽ ജീവിതത്തിന്റെ തിന്മകളുടെ കൂമ്പാരമായി നിൽക്കുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന വാക്കേത് അല്ലാഹു പറയുകയാണ് അവര് പറയുന്നു അല്ലാഹുവേ നായ്ക്കളൊക്കെ പോലെ ശ്വാനനെ പോലെ ഈ കഴുതകളെ പോലെ കുതിരകളെ പോലെ ഒട്ടകത്തെ പോലെ ഞാനും മണ്ണായിരുന്നെങ്കിൽ അല്ലാ ഞാനും മണ്ണായിരുന്നെങ്കിൽ അല്ലാ ഇരപ്പെടാ സഹോദരങ്ങളെ രണ്ടാമത്തെ വിലാപമാണ് കിട്ടോ ആ സമയത്ത് മനുഷ്യൻ പറയുന്നു പടച്ചവനെ ഞാനും മണ്ണായി മാറിയിരുന്നെങ്കിലൊന്ന് ആരെ നോക്കിയിട്ടാണ് ഇവിടെ നമ്മുടെ മിട്ടിലെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു പ്രത്യേക ഷെഡ് കെട്ടിയിട്ട് വളർത്തിക്കൊണ്ടുവന്ന ആട്ടിൻപറ്റങ്ങളിലേക്ക് നോക്കിയിട്ട് തൊഴുപ്പിൽ കെട്ടിയിരുന്ന പശുവിലേക്ക് നോക്കിയിട്ട് ഏതോ ഒരു കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന കോഴിക്കൂട്ടങ്ങളിലേക്ക് നോക്കിയിട്ട് വീടിന്റെ മുകളിലൂടെ പറന്നു നടക്കുന്ന പറവകളിലേക്ക് നോക്കിയിട്ട് സഹോദരങ്ങളെ ഞാനും നിങ്ങളും വിളിച്ചു പറയുകയാണ് പടച്ചവനെ ഞാനും മണ്ണായി പോയിരുന്നെങ്കിലെന്ന് ഞാനും മണ്ണ് പോലെ ഈ മൃഗങ്ങളെ പോലെ മണ്ണായിട്ട് ഞാനും മാറിയിരുന്നെങ്കിലെന്ന് സഹോദരങ്ങളെ അവിടെ വെച്ച് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാ ആ സമയത്തെന്റെ പ്രിയപ്പെട്ട സഹോദര മൃഗങ്ങളോട് അല്ലാഹു പറഞ്ഞ വാക്കെന്താ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചത് ഈ മനുഷ്യരെ അംഗീകരിക്കാനാ ഏത് പശുവാണ് വലിയ പാത്രവുമാകട്ടെ നേരം വെളുക്കുമ്പോ സുപ്രഭാതത്തിൽ കറക്കാൻ വേണ്ടിയിട്ട് കറവക്കാരം വരുമ്പോ ഏത് പശു അനുസരിക്കാൻ മാറി നിന്നത് ഏതാടാ നിങ്ങൾ വിളിച്ച ഭാഗത്തേക്ക് വരാതിരുന്നത് ഏത് കോഴിയാണ് ഏത് കോഴിയാണ് സന്ധ്യാസമയത്ത് നിങ്ങളൊരുക്കിയ കൂട്ടിനകത്ത് കയറാതിരുന്നത് നേരം വെളുത്ത് തുറക്കുമ്പോ പറന്നുയരുന്ന കിളികളുണ്ടല്ലോ ആ കിളികളെ വൈകുന്നേരമാകുമ്പോ നിങ്ങൾ തയ്യാറാക്കി വെച്ച കൂട്ടിനകത്തേക്ക് പറന്നു വരുന്ന ആ പറവകളെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് എത്ര അനുസരണയാ എത്ര അനുസരണയാണ് പക്ഷെ നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കാതെ വരുമ്പോ കേവലം നായ്ക്കളെ പോലെ ഞങ്ങളും മണ്ണായി മാറിയെങ്കിലെന്ന് കൊതിച്ചു പോകുന്ന പടച്ചവന്റെ
കോടതിയിൽ രണ്ടാമത്തെ വിലാപമുണ്ടല്ലോ. നമ്മൾ കരുതും അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ അങ്ങനെ ആകുമെന്ന് അല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ നിഴലായി നടന്ന സഹാബിയാണല്ലോ. അവിടെ നിന്ന് പറയുകയാണ്, മണ്ണ് ആ സമയത്ത് വിളിച്ചു പറയുമത്രേ, പച്ചമണ്ണ് വിളിച്ചു പറയുമത്രേ, ലാലാലാ യഖൂലു തുറാബു ലാ വലാ കറാമത ലക മിന ജൈലിക മിസ്ലി, എടോ എന്നെ പോലെ ആകാനുള്ള യോഗ്യത പോലും നിനക്കില്ലടോ എന്ന് മനുഷ്യനോട് പറയുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മണ്ണ് പറയുമെന്ന്. ഏതു മണ്ണ്? നായ്ക്കൾ മണ്ണായി രൂപാന്തരപ്പെട്ടപ്പോ നിങ്ങൾ മണ്ണായി പോകൂ എന്ന് പറയാൻ, മൃഗങ്ങളെ അള്ളാഹു തന്നത് നമുക്ക് ആവശ്യത്തിനാണ്. ഈ ലോകത്തുള്ള സർവ്വതും മനുഷ്യന് വേണ്ടിയിട്ടാ. പള്ളി അള്ളാഹ്ക്കല്ല, ആർക്കാ? മനുഷ്യനാണ്. മനുഷ്യന് വേണ്ടിയിട്ടാണ് പള്ളി. മനുഷ്യന് സൗകര്യത്തിനാണ് അള്ളാഹു തആല പള്ളി കൊടുത്തത്. അല്ലാതെ അള്ളാഹ്ക്ക് പള്ളിയുടെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ഹറമിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ബനാത്തിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ഹിഫ്ള് കോളേജിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് അറബി കോളേജിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് റൗളാ ഷെരീഫിന്റെ ആവശ്യമുണ്ടോ? ഇതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടു കൊല്ലം പിന്നെ അള്ളാഹ് എന്താ ചെയ്തേ? ഇതെല്ലാം പൂട്ടിയില്ലേ? ഇതെല്ലാം പൂട്ടിയപ്പോ എന്താ സംഭവിച്ചത്? മനുഷ്യർക്ക് നഷ്ടങ്ങൾ ഉണ്ടായി, മനുഷ്യർക്ക് നഷ്ടങ്ങൾ ഉണ്ടായി. അള്ളാഹ്ക്കൊന്നും സംഭവിച്ചില്ല. അള്ളാഹ് അന്നത്തെ പ്രൗഢിയിലും അന്നത്തെ അതേ ഗാംഭീര്യത്തിലും അന്നത്തെ അതേ ജലാലിയത്തിലും ജമാലിയത്തിലും ഇസ്സത്തിലും അളമത്തിലും കിബിരിയായിലും തന്നെയാണ് അള്ളാഹു. ഒരു മാറ്റവും പടച്ചവനുണ്ടായില്ല. ഇതൊക്കെ മനുഷ്യന് അള്ളാഹു തന്നത്. ലോകത്തുള്ള സർവ്വതും അള്ളാഹു മനുഷ്യന് വേണ്ടി കൊടുത്തതാ. എന്താ അള്ളാഹ് പറഞ്ഞത്? ഖലഖ്തു ലശിയ അലി അജലി, എല്ലാം നിനക്ക് വേണ്ടിയാടാ. വഖലഖ്തുകലി അജലി, മനുഷ്യനോട് അള്ളാഹ് പറഞ്ഞു, ലോകത്തുള്ളതെല്ലാം നിനക്ക് വേണ്ടിയാ, നീ എനിക്ക് വേണ്ടിയിട്ട്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഒരൊറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ, അത് മനുഷ്യര് മാത്രം. മലായിക്കത്തുകൾ അള്ളാഹ്ക്കാണോ? അല്ല, മനുഷ്യർക്ക. മലായിക്കത്തുകൾ അള്ളാഹ്ക്കല്ല, മനുഷ്യർക്ക. മലായിക്കത്തുകളുടെ ഡ്യൂട്ടി എന്താ? ഹഫലത്തിന്റെ മാലാകമാര്. എന്റെ അർത്ഥം എന്താ? നമ്മളൊരാപത്തിൽ പെട്ടുപോകാതെ നമ്മളെ സൂക്ഷിക്കുന്ന മലക്കുകൾ, നമ്മുടെ നന്മ തിന്മകൾ എഴുതുന്ന കാത്തിബുൽ ഹസനാത്തും കാത്തിബുൽ സയ്യിആത്തും, അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ ശിമാൽ, നമ്മളോട് ഇന്റർവ്യൂ നടത്തുന്ന മുങ്കർ നക്കീർ, നമ്മളെ പറ്റി ചോദിക്കുന്ന റഖീബ് അതീദ്, നമുക്ക് വേണ്ടി കിട്ട് മഴയും വെയിലും കാറ്റും കോളും വെള്ളവും തീയും ഒക്കെ ആവശ്യത്തിന് എത്തിച്ചു തരാൻ മീക്കായില്, അവസാനം നമുക്ക് നശിപ്പിച്ച് നാം അവശേഷമാക്കുമ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് കാണിച്ചു തരാൻ വേണ്ടി കിട്ട് വീണ്ടും സൂറന്ന നശീകരണ ആയുധത്തിന്റെ കൊമ്പിലൂതുന്നത് ഇസ്രാഫീലെ. അള്ളാഹനെ കാണാൻ വേണ്ടി കിട്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് പോണമല്ലോ. മരണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അസ്രായീൽ, നമുക്കറിയാലോ, ഇന്നിപ്പോ എന്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ ഇവിടെ ഉണ്ടാവും, ഒരു പക്ഷേ മകൻ പി ജി വിദ്യാർത്ഥിയാണ്, സാറിന്നില്ലേ, വയനാട്ടിൽ വെച്ച് മരണപ്പെട്ടു ആക്സിഡന്റിൽ. ഉമ്മ ഇവിടെ മരണപ്പെട്ടു. നമ്മുടെ വീടുകളിൽ നാടുകളിലൊക്കെ ചെറിയ മക്കളെ, ചെറിയ പ്രായത്തിൽ കുഞ്ഞു മക്കൾ മരണപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത്രയും കരുണയില്ലാത്തൊരു മലക്ക്. അതല്ല, നമ്മളെ വാപ്പ മരിക്കാൻ നേരത്ത് നമ്മൾ വിലപിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ ഇന്നലെ പൂവച്ചല് പ്രസംഗിക്കുമ്പോ ഈ വിഷയം ഞാൻ അവിടെ ഉണർത്തിയിരുന്നു. നമ്മളും മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ വേദിയിൽ വെച്ച് ഞാൻ അങ്ങ് മരണപ്പെട്ടാൽ എനിക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമേതാ? അടുത്ത സെക്കൻഡിൽ എനിക്ക് അഷ്റഫുൽ ഖൽക്കിനെ കാണാം, എനിക്ക് അബൂബക്കർ സിദ്ദീഖിനെ കാണാം റളിയല്ലാഹു അൻഹു, എനിക്ക് മഹാരഥന്മാരായ എന്റെ അയ്മത്തുകളെ കാണാം, ഖുലഫാഉ റാഷിദീങ്ങളെ കാണാം, ബദരീങ്ങളെ കാണാം. ഇന്നലെ വരെ ബദരീങ്ങളെ പറ്റി പ്രസംഗിച്ച എനിക്ക്, ഇന്നലെ വരെ സഹാബാക്കളെ പറ്റി പ്രസംഗിച്ച എനിക്ക്, ഞാൻ ഇവരെ പറ്റിയാണല്ലോ പ്രസംഗിച്ചത് എന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റും. ആ മറയൊന്ന് മാറണം, അതിനാണ് മരണം. അതുകൊണ്ട് മരണം ഒരിക്കലും ക്രൂരതയുടെ പര്യായമാണ് എന്ന് ആരും ചിന്തിക്കണ്ട. മരിച്ചാലേ അള്ളാഹനെ കാണാൻ പറ്റൂ. നമ്മൾ കൊടുത്ത സദക്കയ്ക്ക്, നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന്, നമ്മൾ കേട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ട തെറ്റിദ്ധാരണ മൂലം നമ്മൾ കേട്ട അധിക്ഷേപങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും വാക്കുകൾക്ക്, നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങൾക്ക്, നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന് പിടിച്ച നോമ്പുകൾക്കൊക്കെയുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ എപ്പോ വേണം? മരിക്കണം. ആ മരണപ്പെട്ട സമയം മുതൽ അള്ളാഹു നമുക്ക് തന്നോണ്ടിരിക്കും. അപ്പൊ മരണം എന്ന് പറയുന്നത് വലിയ ഒരു മുസീബത്താണ്. മുസീബത്ത് തന്നെയാണ് ഖുർആനിൽ മുസീബത്ത് എന്നാ പറഞ്ഞത്. പക്ഷേ അതൊരു മുസീബത്ത് ആകുന്നത് ജീവിച്ചിരിക്കുന്നവരിലേക്ക് തട്ടിച്ചു നോക്കുമ്പോഴാണ്. ഭർത്താവ് മരിച്ചുപോയി, അയാൾക്ക് എന്താ നഷ്ടപ്പെടാൻ? നമ്മൾ ഏത് കാര്യം ഓർത്തിട്ടാ കരയുന്നത്? നിങ്ങൾ പറയും, ഒന്ന് ചിന്തിച്ചേ, നിങ്ങൾ വീട്ടിൽ നമ്മുടെ പാച്ചറയിൽ ഒരു മരണം നടന്നു, ഒരു കല്യാണം കഴിഞ്ഞു,
ഒരു പുതിയ അപ്പുറം മരിച്ചു, നല്ലവനായിരുന്നു. ആരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് സങ്കടം ഉണ്ടാവുന്നത്? ആരെ? പുതിയ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട. കാരണം എന്താ? അള്ളാഹുവിയ കല്യാണങ്ങൾ, അവൻ എന്തെങ്കിലും സംഭവിച്ചോ, അവൻ അടുത്ത നിമിഷം മുതൽ അവൻ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളുടെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കാൻ, അവൻ മുസീബത്തിന്റെ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ റൗള് റിയാദിലേക്ക് മാറിയിരിക്കാൻ, അവന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളിലേക്ക് അവൻ നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു തആല അന്നു മരിക്കാൻ നേരത്ത് ഭാര്യ വന്നിട്ട് നിലവിളിച്ചു, വാ ഹുസ്നാ എന്ന് നിലവിളിച്ചു. എന്റെ ദുഃഖമേ സഹിക്കാൻ പറ്റുന്നില്ല. ബിലാൽ റളിയല്ലാഹു അന്നു വിളിച്ചു, വാ തുർബാ, എന്റെ സന്തോഷമേ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഭാര്യ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? അതെ, ഗദൻ അൽഖാ മുഹമ്മദ, അടുത്ത നിമിഷം എനിക്ക് റസൂലുള്ളാനെ കാണാം. ഞാൻ മരിച്ചാൽ നിനക്ക് കാണാൻ പറ്റൂലല്ലോ, അപ്പൊ എനിക്ക് സന്തോഷിക്കേണ്ട വേളയല്ല മോളെ. അവരടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഭൂമി ലോകത്ത് വെച്ച് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്ന അമലുകൾ നമുക്ക് നാളെ പരലോകത്ത് വിലപിക്കാതിരിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹമായി അള്ളാഹു തരും. ഞാൻ പറഞ്ഞു വന്നത് ലോകത്തുള്ള സർവ്വതും മനുഷ്യന് വേണ്ടി അള്ളാഹു തന്നതാണ്. ഈ മനുഷ്യനെ അള്ളാഹുക്ക് വേണ്ടി പഠിക്കുമ്പോൾ, അള്ളാഹുവിനെ അനുസരിക്കാത്ത മനുഷ്യന് പരലോകത്ത് വരുമ്പോൾ മൃഗങ്ങളോടെല്ലാം മണ്ണായി മാറാനുള്ള കൽപ്പന വരുന്ന സമയത്ത് ആ മനുഷ്യനെ വിലപിക്കുകയാണ്. പടച്ചവനെ ഞാനും മണ്ണായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോവുകയാ. എന്താ കാര്യമെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മണ്ണായി പോയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നത് എന്തിന്റെ പേരിലെന്നറിയോ? മൂന്ന് കാരണങ്ങളുടെ പേരിലാണ് ചിന്തിക്കുന്നത്. ഒന്ന്, അള്ളാഹുവേ ഞാനും മണ്ണായി തന്നെ ആദ്യമേ കഴിഞ്ഞിരുന്നെങ്കിൽ, അഥവാ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്റെ ശരീരം പച്ചമണ്ണാണല്ലോ, ഈ കാണുന്ന ശരീരം പച്ചമണ്ണാണല്ലോ, കൊട്ടിയാലെ ശബ്ദം കേൾക്കുന്ന നിലയിൽ പച്ചവെള്ളവും പച്ചമണ്ണും കൂട്ടിക്കലത്തിയിട്ടാണല്ലോ മനുഷ്യനെ അള്ളാഹു പടച്ചത്. അതേ മനുഷ്യന് പച്ചമണ്ണിന്റെ സംതൃപ്തി തന്നെയാണ്. ഞാൻ എന്റെ ഉമ്മ പ്രസവിക്കാത്ത ഒരു കുട്ടിയായി എന്റെ വാപ്പയുടെ എന്റെ ഉമ്മയുടെ തണലിൽ വളരാത്ത ഒരു അവസ്ഥയിൽ, ഞാൻ പ്രസവിക്കപ്പെടാത്ത അവസ്ഥയിൽ തന്നെ മണ്ണായി തന്നെ ആദ്യമേ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആ മനുഷ്യ ചിന്തിക്കുന്നതാകാ. അല്ലെങ്കിൽ ആ മൃഗങ്ങളെപ്പോലെ മണ്ണിലേക്ക് മടങ്ങിയിരുന്നെങ്കിൽ എന്നാണ് ചിന്തിക്കുക. അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, കബറിനകത്ത് കൊണ്ടുവച്ച് ജീർണിക്കുന്ന അവസ്ഥ വരുമല്ലോ, നമ്മുടെ ശരീരം മുഴുവനും മണ്ണ് തിന്നുന്ന ചെതലി തിന്നുന്ന സാഹചര്യം വരുമല്ലോ. എവിടെ നിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ദിവസങ്ങൾ? എവിടെ നിന്റെ ശരീരത്തിന്റെ ആകാര സൗത്വം? എവിടെ പൊന്നുമോനെ സൗന്ദര്യം? എവിടെയാണ്? എല്ലാ പച്ചമണ്ണോട് ചേർന്ന് പോവുകയാണ്. ആ പച്ചമണ്ണോട് ചേർന്ന് പോകുമ്പോ ആ മണ്ണിൽ തന്നെ ഞാനങ്ങ് അലിഞ്ഞ് ചേർന്നിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോകുന്ന വിലാപമാ. സഹോദരങ്ങളെ, ഇവിടെ വെച്ചാണ് അത് തീരുമാനിക്കേണ്ടത്, ഇവിടെ വെച്ചാ നമ്മളത് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചവരാ നമ്മുടെ മുൻഗാമികൾ. നിങ്ങൾക്കറിയുമല്ലോ, മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് ആരാ? നമുക്കറിയുമല്ലോ, ഖുലഫാഉർ റാശിദീങ്ങൾ ആദ്യത്തെ ആളാ, അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ച ആദ്യത്തെ ആളാ, സ്വർഗത്തിൽ ആദ്യമായി റസൂലുള്ളാന്റെ പിന്നാലെ കടന്നു പോകുന്ന ആളാ. റസൂൽ എന്ന കാഗളത്തിൽ ഊതുമ്പോ എങ്ങനാണ് മനുഷ്യർ എഴുന്നേൽക്കുന്നതെന്നറിയോ? സഹോദരങ്ങളെ, ആദ്യമായി വിളിക്ക് ഉത്തരം നൽകുന്നതാരാ? ഖുബ്ബത്തുൽ ഖദറായിന്റെ ചുവട്ടിലെ കിടക്കുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗളാ ശരീഫിൽ നിന്ന് എഴുന്നേൽക്കുകയാ. അടുത്ത് കിടക്കുന്ന സിദ്ദീഖുൽ അക്ബറിനെയാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ. മൂന്ന് പേരെ തൊട്ടപ്പുറത്തുള്ള ജന്നത്തുൽ ബഖീൽ ചെന്നിട്ട് അവരെ വിളിക്കുകയാ. അവിടെ നിന്ന് 485 കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ വന്ന് അവരെ വിളിക്കുകയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ കോട്ടിലെത്തിയതിനു ശേഷമാണ് ഈ പള്ളിച്ച വീട്ടുകരയിലെ ഖബർസ്ഥാനിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാര്, അല്ല നിങ്ങളും നിങ്ങളുടെ സന്താന പരമ്പരകൾ, നിങ്ങളുടെ പിൻഗാമികൾ മുഴുവനെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് അതിനുശേഷമാണ്. അതുകൊണ്ട് റസൂലുള്ളാനോടൊപ്പം സ്വർഗത്തിൽ നിന്ന് ആദ്യമായി പ്രവേശിക്കുന്ന ഒരു സിദ്ദീഖുൽ അക്ബറ എല്ലാറ്റിലും ഒന്നാമന് സിദ്ദീഖ് തങ്ങളാണല്ലോ. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ജീവിതത്തിൽ നിങ്ങൾ എന്റെ ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം മാത്രമല്ല മുഴുവൻ സഹാബാക്കളുടെ ഈമാനും എടുത്ത് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് ഔസുൽ അലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ
الجيلاني رضي الله عنه ادرت من الغنى الله من اولياء كالودا ايمان ترتلى سلوكوغا سهود رنجل امام ينجل مفسر ينجل محدس ينجل سلف صالح ينجل ينجل برا جيبيچ بويا من مرن بويا مغتو كالودا ايمان ادرت لوغا مبساني كمد بري الله مرمان بشواس يغلد ايمان ادرت انبياء كالالا تيلا برد ايمان ادرت ترتلى سلوكوغا അടുത്ത തട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ എടുത്തു വെച്ച സുബ്ഹാനല്ലാഹ് ആ തട്ടിനാണ് ഭാരമുള്ളതെന്ന് പറഞ്ഞതാരാ ഇന്നേ വരെ തമാശയ്ക്ക് പോലും ആ തരത്തിൽ നിന്ന് ഒരിക്കൽ പോലും അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വരാത്ത കളവിന്റെ ഒരു അംശം പോലും പറയാത്ത സപ്പവാനങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ചവന്റെ സന്ദേശമല്ലാതെ മിണ്ടിയിട്ടില്ലാത്ത മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ആ ഈമാനിന്റെ ഏറ്റവും വലിയ പ്രതീകമായ മഹാനായ സിദ്ദീഖ് തങ്ങളുണ്ടല്ലോ ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കെന്തെന്നറിയോ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയോ അല്ലാഹുവേ ഞാൻ മരിക്കേണ്ടവനാണ് ഞാൻ നാളെ പരലോകത്ത് വരേണ്ടവനാണ് ആ ജീവിതത്തിൽ ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്തു എന്ന് നാളെ വന്നിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പടച്ചവനെ കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഅമാലി കസീറുൻ സാദു തഉതി ഖലീ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വാക്കിതാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭൂമിയിൽ വെച്ച് വിലപിക്കുകയാ ഏത് സിദ്ദീഖാണ് ഏതെങ്കിലും വൃക്ഷപ്പിന്റെ ശിഖരത്തില് ആ വൃക്ഷ ശിഖരത്തിൽ ഒരു പറവ ഇരിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ പറയുമായിരുന്നു പടച്ചവനെ ഞാൻ ആ പറവയായിരുന്നെങ്കിൽ കല്ല് കാടുമ്പോ പറയും അലൈതനി കുന്തു ഹജറ വൃക്ഷം കാണുമ്പോ പറയും യാലൈതനി കുന്തു ശജറ അവസാനം പറഞ്ഞു പറഞ്ഞ് അവസാനം പറയുന്നു യാലൈതനി ലം തലിദിനി ഉമ്മി എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഇതാരായി പറയുന്നത് പാച്ചറയിൽ ഏതെങ്കിലും ഒരു അബൂബക്കർ സിദ്ദീഖ് ആണോ ആരുടെ കഥയായി പറയുന്നത് ചരിത്രം പറയലും കേൾക്കലും പറയിപ്പിക്കലും അല്ല ചരിത്രങ്ങളെ പറയാൻ ആളുണ്ട് കേൾക്കാൻ ആളുണ്ട് പറയിപ്പിക്കാനും ആളുണ്ട് പക്ഷെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാത്തിലും ഒന്നാമനായി സ്വർഗത്തിന്റെ പാസ് ഭൂമിയിൽ വെച്ച് വാങ്ങിയ ഒന്നാമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിലപിക്കുന്നത് ഇവിടെയാണ് കാരണം ആഖിറത്തിൽ പോയിട്ടുള്ള വിലാപം രക്ഷപ്പെടൂല ഇവിടെ വെച്ച് വിലപിക്കുകയാൻ കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സാദു തസൂഉ അഅമാലി കസീറുൻ സാദു തഉതി ഖലീൽ മഹാനവരകളെ പറയുകയാണ് കൈഫ ഹാലി യാ ഇലാഹി എന്റെ പടച്ചവനെ എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല അല്ലാ കാരണം ലൈസലി ഖൈറുൽ അമൽ എനിക്ക് നന്മകളൊന്നും പറയാൻ പറ്റുന്നതില്ല സൗറുമലയുടെ മുകളിൽ 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തുന്ന സൗറുമലയുടെ മുകളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ നേരെ ചീറിയെടുക്കുന്ന പാമ്പിനെ തള്ളവിരളുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയ സിദ്ദീഖ് പാമ്പ് കൊത്തുന്ന സമയത്ത് കണ്ണിൽ നിന്ന് അശ്രു പേമാരികൾ പെയ്തിറങ്ങിയ സിദ്ദീഖ് അവിടെ നിന്ന് പറയുകയാണ് ലൈസലി ഖൈറുൽ അമൽ എനിക്ക് ഒരു അമലുമില്ല ഹിജ്റസ്മായിലിനകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽക്കിനെ ഒരു ധിക്കാരിയായ അവിടത്തെ ഒരു തെമ്മാടിയായ കാഫിർ വന്നിട്ട് കഴുത്തിൽ കയറുകൊണ്ട് ഒരു തുണി കൊണ്ട് മുറുക്കയിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോ മിസ്വലയിലെ വീട്ടിൽ നിന്ന് ഓടി വരികയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ചോദിക്കുകയാണ് അതഖുതുലൂല റജുലൻ യഖൂല റബ്ബിയല്ലാ സർവശക്തനായ അല്ലാഹുവാണ് തന്റെ റബ്ബെന്ന് പറഞ്ഞതിന്റെ പേരില് ആ റബ്ബിനെ പരിചയപ്പെടുത്തിയതിന്റെ പേരിലാണോ നിങ്ങൾ കൊല്ലുന്നത് ഓടി വന്നിട്ട് കഴുത്തിൽ കിടക്കുന്ന കയറ് പിടിച്ചു വലിച്ച് അഷ്റഫുൽ ഖൽക്കിനെ രക്ഷപ്പെടുത്തി ആ ഭാഗത്ത് കയറിന്റെ ആ ഷോളിന്റെ ആ കാപ്പാട് പിൽക്കാലത്ത് അള്ളാന്റെ ഹബീബിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്നു കാരണം അത്രയും നിബിധങ്ങളെ കൊന്നുകളയുമെന്നുള്ള ഘട്ടമെത്തിയപ്പോൾ മിസ്ഫലയിൽ നിന്ന് ഓടി വന്ന്
വന്നിട്ട് ആ അപകടത്തിന്റെ അക്രിയാത്മകമായ ഇടപെടൽ നടത്തിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈസലി ഖൈറുൽ അമൽ, എന്റെ കയ്യിൽ അമലൊന്നുമില്ല. ആകെ വെള്ളിയാഴ്ച പള്ളിയിൽ പോരണ കാക്കായും പറയുന്നത് എന്താ, ഞാൻ രക്ഷപ്പെട്ടിട്ടേ നാട്ടിലുള്ള എല്ലാവരും പോകുള്ളൂ. അപ്പൊ അങ്ങനെയാണല്ലോ സംഘടനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, നിങ്ങൾ നരകത്തില, എവര് നരകത്തില, ഞങ്ങൾ മാത്രം സ്വർഗത്തില എന്ന് പറഞ്ഞിട്ടാ പറയുന്നേട്ട സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കാന്നാ തോന്നുന്നേ അല്ലേ. ആ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നരകത്തിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇപ്പൊ ആരപ്പ സ്വർഗത്തിൽ പോവാ, അതാപ്പൊ സംശയം, ആരാണിപ്പോ സ്വർഗത്തിൽ പോവുക? ഒരു കൂട്ടർ അവരെ നരകത്തിലാക്കും, അവര് എവരെ നരകത്തിലാക്കും. എന്നാൽ അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞത് ആരും പഠിക്കയില്ല, വൈലുൽ ലിൽ മുത്തഅല്ലീന മിൻ ഉമ്മത്തി ഐ യഖൂലു ഫുലാനും ഫിൽ ജന്ന വഫുലാനും ഫിന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എവൻ നരകത്തിൽ അവൻ സ്വർഗത്തിൽ, എവൻ നരകത്തിൽ എന്ന് പറയുന്നവൻ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാരും മനസ്സിലാക്കൂല, അതാരും പഠിപ്പിച്ചു കൊടുക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, ഒരിക്കൽ പള്ളിയിൽ കയറിയാൽ പിന്നെ പള്ളിയും പള്ളിയുടെ സർവ്വതും എന്റെ കയ്യിലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇത്രയും വലിയ പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസലി ഖൈറുൽ അമൽ, എനിക്ക് അമലുകളൊന്നുമില്ല. അമലില്ല എന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ അമലില്ല എന്ന് മാത്രമല്ല, സൂഉ അഅമാലി കസീറുൻ സാദു തഅതി ഖലീൽ, എന്റെ മോശമായ പ്രവർത്തനങ്ങൾ കൂടുതലാ, എന്റെ കയ്യിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതലാ, സാദു തഅതി ഖലീൽ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ഞാൻ നേടിയെടുത്ത പാദയം എന്റെ കയ്യിൽ കുറവാ. ഇത് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം അറിയോ? ഇത് ഇത്രയും വായിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അബൂബക്കർ സിദ്ദീഖിന്റെ കയ്യിൽ അമലുകളൊന്നും ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ മുഴുവൻ ഉണ്ടായിരുന്നത് പാപങ്ങളായിരുന്നു എന്നാർക്കെങ്കിലും വിലയിരുത്താൻ കഴിയോ? ഇല്ല. ഇത് വിനയത്തിന്റെ അടയാളമാണ്, ഇത് പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞതാണ്. ഏത് പാഠമാണ്? നാളെ പരലോകത്ത് നിന്നിട്ട് ഓരോരുത്തരും വിളിച്ചു പറയും, യാ ലൈതനി കുന്തു തുറാബാ, പടച്ചവനെ ഞാൻ മണ്ണായിരുന്നെങ്കിൽ എന്ന്. ഫലമില്ല പ്രിയപ്പെട്ടവരെ, ഫലം ചെയ്യില്ല. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിശദീകരിക്കേണ്ടത് വരുമ്പോ മാത്രം വിശദീകരിക്കാം. അഞ്ച് വിലാപങ്ങളിൽ രണ്ടെണ്ണം കഴിഞ്ഞ് തർത്തീബായിട്ട് നിങ്ങൾ മനസ്സിലാക്ക്. ഒന്ന്, അവിടെ ചെന്ന് എല്ലാം കണ്ടുമുട്ടുമ്പോ അല്ലാഹയും കണ്ട്, അതുപോലെ തന്നെ മലായിക്കത്തുകളെയൊക്കെ കണ്ട് പരലോകത്തിന്റെ ഭീകരത മനസ്സിലാക്കിയപ്പോ നമ്മൾ പറയാ, പടച്ചോൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു, എത്ര വാളു കെട്ടതാ, എത്ര വാളു വെച്ചതാ, എത്ര ജുമാ പ്രസംഗം സമീർ ഉസ്താദിന്റെ കേട്ടതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രസംഗങ്ങൾ ഒന്നും കേട്ടിട്ട് നന്നാകാൻ എനിക്ക് പറ്റിയില്ല. നന്നാവൂല സഹോദരങ്ങളെ, നന്നാവൂല, നന്നാവൂല. അള്ളാഹു പറയുന്നവരെയും പറയിപ്പിച്ചവരെയും കേട്ടവരെയും ഒക്കെ നന്നാകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഴലിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ല. ഞാൻ ഉള്ളതുള്ളതുപോലെ പറയാം, വാഴലുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ല. പക്ഷേ ഇപ്പോഴും അനാചാരങ്ങൾക്ക് യാതൊരു കുറവും വന്നിട്ടില്ല, വാഴലുകൾക്ക് യാതൊരു കുറവുമില്ല. ഈ കഴിഞ്ഞ ഈ ഓണത്തിന് തിരുവോണ നാളില് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെട്ടത് ഇവിടെ. ഈ ലൈവ് ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ, ലൈവ് കാണുന്നവർക്കും അറിയാം എവിടാ. ഒന്ന് ആലോചിച്ച് നോക്കി, രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ഒരു വലിയ പ്രദേശത്തായിരുന്നു. ആ പ്രദേശത്ത് മുഴുവനും മുസ്ലിം ബെൽറ്റ. വേറെ ആരെങ്കിലും വന്ന് വാങ്ങുന്നതാണോ? അല്ല, മൊത്തം കാക്കമാരടിക്കുന്നത്. അല്ലാതെ പിന്നെ ഒരു സംശയവും വേണ്ട. വാഴുകൾക്ക് കുറവുണ്ടോ? മുമ്പൊരു സംഘാടകൻ കുനിഞ്ഞ് എന്തോ സാധനം എടുത്തപ്പോ കയ്യിരുന്ന ശംഭു, പോക്കരിയുന്ന ശംഭു താഴെ വീഴുക. സംഘാടകന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കാലം, ഇതാണ് ലോകം. വാഴുകൾക്ക് കുറവില്ല. ഇവിടത്തെ വിലാപം നമുക്ക് ഫലം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഇവിടെ വെച്ച്, അല്ലാതെ അവിടെ ചെന്നിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. മൂന്നാമത്തെ വിലാപം ഏതെന്നറിയോ? മൂന്നാമത്തെ വിലാപം, സഹോദരങ്ങളെ, നമ്മൾ കയ്യിൽ ഒന്നുമില്ല, ചെയ്യേണ്ടതായിരുന്നു, പടച്ചവനെ മണ്ണായി മാറിയെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഫലം ചെയ്യാതിരിക്കുമ്പോ ഇതാ നമ്മുടെ ജീവിതത്തിന്റെ ഇത്രയും നാൾ വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ആ കർമ്മ പുസ്തകം നമ്മുടെ കയ്യിൽ കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം, കുറ്റപത്രം നമുക്ക് സമർപ്പിക്കപ്പെടാൻ പോവുകയാണ്. നമുക്ക് ഏത് കയ്യിൽ വാങ്ങണം, ഏത് കയ്യിൽ വാങ്ങണം?
ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളും നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് നിസ്സാരമാണ് എന്റെ സഹോദരിമാരെ. ഡയറി കുറിപ്പല്ല, ഡയറി കുറിപ്പല്ല, ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് കിതാബ്. ഏത് കിതാബ്? നമ്മൾ വായിച്ചിട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പറയും, ലാ യുഗാദിർ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാ. ലാ യുഗാദിർ സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹിസാഹ, ഒരു ചെറുതും വലുതും ഒന്നും ഇതിൽ അല്ലാഹു തആല വിട്ടിട്ടില്ല. എല്ലാം രേഖയാണ്, ഒന്നും നമ്മൾ പറഞ്ഞത് കേട്ടത് ചിന്തിച്ചത് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ആ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തരുന്ന സമയത്താണ്. എങ്ങനാ തരുന്നെന്നറിയോ? നമ്മൾ എപ്പോഴും ദ്വാരക്കം പടച്ചോനെ മയ്യത്തൊക്കെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ദ്വാരക്കം പടച്ചോനെ, മൂപ്പരുടെ വലത് കയ്യിൽ കിതാബ് കൊടുക്കണേ അല്ലാ, ഇടത് കയ്യിൽ കിതാബ് കൊടുക്കുന്ന വെളിപ്പെടുത്തല്ലേ തമ്പുരാനെ, നല്ലതാ ദ്വാരക്കണം. അള്ളാഹു നമുക്ക് വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കയ്യിൽ കിതാബ് വാങ്ങണം. അതിന് പറയുന്നത് അസ്ഹാബുൽ മൈമന എന്നാണ് വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്. അസ്ഹാബുൽ മൈമന എന്നാണ് വലത് പക്ഷക്കാരെന്ന് പറഞ്ഞാൽ വലത് കയ്യിൽ കിതാബ് വാങ്ങുന്നവരെന്നാണ്. ആ വലത് കയ്യിൽ കിതാബ് വാങ്ങുന്നത് എങ്ങനെയാണ്? ചില ആളുകൾക്ക് ഇടത് കയ്യിലായിരിക്കും. ഇതെങ്ങനെയാണെന്നറിയോ? ഇതെങ്ങനെ വാങ്ങുന്ന നമുക്കറിയാലോ. മരിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്ന് അള്ളാന്റെ കോടതിയിൽ എത്തുമ്പോ ഖബർ മുതൽ അങ്ങോട്ട് അറിയാം പിന്നെ എന്താ നടക്കാൻ പോകുന്നേ. ഖബർ മുതൽ അറിയാം നമ്മുടെ ജീവിതത്തിന്റെ വിജയ പരാജയ നിർണയിക്കപ്പെടുന്ന ഇന്റർവ്യൂ, വിജയ പരാജയത്തിന്റെ ടെസ്റ്റ് ഖബറിലാണ്. അത് മുതൽ അറിയാം നമുക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഹൗലിൽ നിന്ന് വെള്ളം കിട്ടുമോ? സിറാത്തിൽ പോകാൻ പറ്റുമോ? വലത് കയ്യിൽ കിതാബ് കിട്ടുമോ? അർശിന്റെ ചുവട്ടിൽ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഖബറിനകത്താ. കാരണം ഖബർ മുതൽ അങ്ങോട്ട് തുടങ്ങുമ്പോ അറിയാം പടച്ചോനെ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പരലോകത്ത് എത്തപ്പെടുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു മലക്ക് നമ്മുടെ കുറ്റപത്രം കൊണ്ടുവരും, നമ്മുടെയും വാപ്പാടേയും പേര് ചൊല്ലി വിളിക്കും. ഇന്നക്കും സതുദ്ഉന യൗമൽ ഖിയാമത്തി ബി അസ്മാഇക്കും വ അസ്മാഇ ആബായിക്കും, നിങ്ങളെ നിങ്ങളുടെ വാപ്പാടെ പേരും ചൊല്ലിയാ വിളിക്കുന്നത്. അപ്പോ ഇന്ന നാട്ടിലെ ഇന്ന ആളിന്റെ മകൻ അബ്ദുള്ളയുടെ മകൻ അബ്ദുറഹ്മാൻ എവിടെയെന്ന് ചോദിക്കുമ്പോ അവൻ ഇങ്ങനെ നടന്നു വരും. കോടാനക്കോടി ജനങ്ങളുടെ മനുഷ്യരുടെ മുന്നിലൂടെ അവൻ നടന്നു വരും. നടന്നു വരുമ്പോ അവൻ അറിയാം ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താ. കാരണം അവിടെ നിന്ന് താൻ ചെയ്ത കാര്യങ്ങൾ ഉറക്കെ വായിക്കേണ്ടി വരും, ഉറക്കെ വായിക്കേണ്ടി വരും. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഉറക്കെ വായിക്കണം, അതാണ് നിയമം. ആ വായിക്കാനും ഭയപ്പാടുകൊണ്ട്, ആ വായിക്കാനുള്ള പേടികൊണ്ട് ആരോരും അറിയാതെ ചെയ്തു കൂട്ടിയ മുഴുവൻ തിന്മകളും ജനമധ്യത്തിൽ വിളിച്ചു വായിക്കേണ്ട ഗതികേട് ഓർത്തിട്ട് അവൻ രണ്ട് കൈയും പുറകിൽ ഇങ്ങനെ കെട്ടിവെക്കും. അവൻ ഗ്രന്ഥം വാങ്ങൂല, കുറ്റപത്രം സ്വീകരിക്കൂല. അങ്ങനെ വരുമ്പോ മലായിക്കത്തുകൾക്ക് കൊടുത്തല്ലേ മതിയാവുള്ളൂ. മലക്കുകൾ പിറകിലൂടെ വന്നിട്ട് അവന്റെ ഇടത് കൈയിൽ അത് വെച്ചു കൊടുത്തിട്ട് അവരങ്ങ് പോകും. നേരെ മറിച്ച് ജീവിതത്തിൽ സുഹൃതം ചെയ്തവനാണ്, നന്മ ചെയ്തവരാണ് ആ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി പാതിരാത്തുടെ നിശബ്ദതകളിൽ ഞാൻ ചെയ്ത അമലുകളല്ല, എല്ലാ സുഹൃതങ്ങളും എന്റെ പടച്ചവൻ വേണ്ടി ഞാൻ നിർവഹിച്ചത്. എന്റെ ഭാര്യ അറിഞ്ഞില്ല, എന്റെ മക്കൾ അറിഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ടവരാരും അറിഞ്ഞില്ല. അവരുടെ മുമ്പിലെല്ലാം ഞാൻ ചെയ്ത നന്മകളെല്ലാം വായിക്കണമല്ലോ. ആ നന്മ വായിക്കുമ്പോൾ എത്ര സന്തോഷമാണ് അവർക്ക് ഉണ്ടാവുക. ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ട്, അമലുകൾ വായിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിന്റെ കർമ്മ പുസ്തകം കിട്ടാന് ഓടി വന്നിട്ട് അവന് വലത് കൈ നീട്ടിയിട്ട് വാങ്ങുമെന്നാണ്, അവന് വലത് കൈ നീട്ടിയിട്ട് ആ ഗ്രന്ഥം കയ്യിൽ വാങ്ങുമെന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ ഇടത് കൈയിൽ കിതാബ് കിട്ടുന്ന ആളുകളെ പറ്റിയാണ് പരാമർശമുള്ളത്. അള്ളാഹു പറയുകയാണ് ആരൊരാളുടെ കയ്യിലാണോ ഇടത് കയ്യിലാണോ കിതാബ് കിട്ടുന്നത്, ആരാണോ ഇടത് കൈ കൊണ്ട് ജീവിതത്തിന്റെ കുറ്റപത്രം വാങ്ങുന്നത്, പടച്ചവരെ ഈ കിതാബ് കിട്ടാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ. വിചാരണ എന്തെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിലല്ലോ. മരണത്തോടുകൂടി എല്ലാ
എല്ലാം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ തമ്പുരാനെ ഇത് ഞാൻ വായിക്കേണ്ടി വരുമല്ലോ അല്ലാ, ഇത് ഞാൻ ജനസമക്ഷത്തിൽ വായിക്കേണ്ടി വരുമല്ലോ റബ്ബേ, ഇത് ജനമപ്പപ്പിൽ ഞാൻ വിളിച്ചു പറയണമല്ലോ റബ്ബേ. ഇടത് കയ്യിൽ കിതാബ് കിട്ടിയവരെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ആ സമയത്ത് വിലാപം വിലാപം ഫലമുള്ളതല്ല. വിളിച്ചു പറയുന്നത് എന്താണ്? ലമൂത്ത കിതാബിയാ യാ ലൈതനി ലമൂത്ത കിതാബിയാ, പടച്ചവനെ ഈ കിതാബ് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം മദരി മാ ഹിസാബിയ, വിചാരണ ഉണ്ടാകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാലത്തിൽ ഖാലിയ, മരണത്തോടെ സർവ്വതും അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ അല്ലാഹുവേ. പ്രിയപ്പെട്ട സഹോദര, ആലോചിച്ചു നോക്കണേ, ആ ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്നവന്റെ നിലവിളിയാണ് മൂന്നാമത്തെ നിലവിളി. അല്ലാഹു നമ്മളെ വലത് കയ്യിൽ കിതാബ് വാങ്ങുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആരാ ആഗ്രഹിക്കുന്നത് വലത് കയ്യിൽ കിതാബ് വാങ്ങാ? പാച്ചറയിലെ പള്ളിച്ച വീട്ടുകരയിലെ കണിയാപുരപ്പ് പള്ളിപ്പുറപ്പ് ആരാണോ എന്നെ കേൾക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ആരാണോ എന്നെ കേൾക്കുന്നത്, എനിക്കും നിങ്ങൾക്കും വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ. സഹോദരങ്ങളെ, കുറച്ച് അമലുകൾ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്, എല്ലാം നമുക്ക് വിശദീകരിക്കാൻ സമയമില്ലല്ലോ. അവിടെ വിലപിക്കേണ്ട അവസ്ഥ വരരുത്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? മരിക്കുന്നതിന് മുമ്പ്, അസ്രായിൽ വരുന്നതിന് മുമ്പ്, റൂഹ് പിരിയുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയോ? അല്ലാഹു പറയുകയാണ്, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കുമോ? മർദ്ദിതന്റെ മർദ്ദനം മാറ്റിക്കൊടുക്കുമോ? പീഡിപ്പിക്കപ്പെടുന്നവന്റെ പീഡനത്തിനറുതി വരുത്തുമോ? തടവിൽ പിടിക്കപ്പെട്ടവനെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അല്ലാഹു ആ പറയുന്ന ഞാനല്ല, അടിമയെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് പറഞ്ഞാൽ, അടിമ സമ്പ്രദായം ഇന്നില്ല എന്നാ ഖുർആൻ ലോക അവസാനം വരെ നിലനിൽക്കുന്നതാണ്. അപ്പൊ വിശാലമായ അർത്ഥ തലങ്ങളിലേക്ക് മുഫസ്സിരീങ്ങൾ പോയിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെടുന്നവന്റെ പീഡനം നിങ്ങൾ മാറ്റിക്കൊടുക്കുവോ? നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് മർദ്ദിതന്റെ മർദ്ദനം അവസാനിപ്പിക്കപ്പെടുമോ? തടവിൽ പിടിക്കപ്പെട്ടവനെ നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിയുമോ? അല്ല പറഞ്ഞ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതല്ല പറയുന്നു, ഔ യുത്വാമുൻ ഫീ യൗമിൻ ദീ മസ്ഹബ.